ചോരയിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹത്തിനരികെ പോലീസുകാർ നിൽക്കുമ്പോൾ ആ വീടിന് മുകൾ ഭാഗത്തു നിന്നും രക്ഷിക്കണേ എന്ന് നിലവിളി കേൾക്കുകയാണ്. അവർ നേരെ മുകൾ നിലയിലേക്ക് ഓടി ചെന്ന് നോക്കിയപ്പോൾ ആ ഒരു ശബ്ദം വരുന്നത് ഒരു അലമാരക്കകത്ത് നിന്നാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു വിധത്തിൽ അതിൻ്റെ താക്കോൽ തപ്പിയെടുത്ത് ആ അലമാര തുറന്ന് നോക്കിയപ്പോൾ അവർക്ക് അവിടെ കാണാൻ സാധിച്ചത് പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഡോളി എന്ന സ്ത്രീയായിരുന്നു. 7 വർഷം സമയമെടുക്കേണ്ടി വന്നു പോലീസുകാർക്ക് ആ കേസ് ഒന്ന് തെളിയിക്കാനായിട്ട്. പോലീസുകാർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു അന്നേ ദിവസം ആ വീട്ടിൽ അരങ്ങേറിയിരുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ഫ്ലൂ ഹിയർ. August 22, 2022 രാത്രിയായപ്പോൾ ഫ്രെഡ് ഓസ്ട്രിച്ചും ഭാര്യ ഡോളിയും താമസിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വീട്ടിനകത്ത് നിന്നും അവർ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം വളരെ ഉച്ചത്തിൽ തന്നെ ഉയർന്നു കേൾക്കുകയാണ്. അയൽവാസികളായിട്ടുള്ള ആളുകളെല്ലാം ഈ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് ആ വീട്ടിനകത്ത് നിന്നും 3 തവണ ആരോ വെടിയുതിർക്കുന്ന ഒരു ശബ്ദം അവർക്കെല്ലാം കേൾക്കാൻ സാധിക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ ഭയന്നുപോയ അയൽവാസികളായിട്ടുള്ള ആളുകൾ പോലീസുകാരെ വിളിച്ചു വരുത്തുകയാണ്. പോലീസുകാർ വന്ന് ആ ഒരു വീടിനകത്ത് പ്രവേശിച്ചു നോക്കുമ്പോൾ അവർക്കതിൻ്റെ ലിവിംഗ് റൂമിൽ കാണാൻ സാധിക്കുന്നത് വെടിയേറ്റ് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഫ്രെഡ് ഓസ്ട്രിച്ച് എന്ന വ്യക്തിയായിരുന്നു. അവർ മറ്റാരെങ്കിലും ആ ഒരു വീടിനകത്തുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ എവിടെ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നത്. രക്ഷിക്കണേ എന്നവരെ ഉറക്കെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ ഉടനെ തന്നെ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ഓടിക്കയറുകയാണ്. എന്നാൽ അവിടെ പ്രത്യക്ഷമായൊരു നോട്ടത്തിൽ ആരെയും തന്നെ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. വീണ്ടും ആ ശബ്ദം, ആ സ്ത്രീ ശബ്ദം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെയുള്ള വലിയൊരു അലമാരക്കകത്ത് നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന്. പോലീസുകാർ ഉടനെ തന്നെ അത് തുറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവരെത്രയൊക്കെ ശ്രമിച്ചിട്ട് പോലും അത് തുറക്കാൻ കഴിഞ്ഞില്ല. അത് പുറത്തു നിന്ന് ആരോ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കുന്നുണ്ട്, പോലീസുകാർ ചോദിക്കുന്നുണ്ട് അകത്തുള്ള സ്ത്രീയോട്, ആരാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് വന്നത്, ഇതിൻ്റെ താക്കോൽ എവിടെയാണ് എന്നൊക്കെ. അതിന് മറുപടിയായിട്ട് ഭയന്ന് വിറച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്ന ഡോളിയാണ്, എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു എന്ന്. ആ അലമാരയുടെ താക്കോൽ പോലീസുകാർ അവിടെയൊക്കെ തിരയുന്നുണ്ട് എങ്കിൽ പോലും അത് കണ്ടെത്താത്തതിനെ തുടർന്നിട്ട് അവർ അലമാര പൊളിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പെട്ടെന്ന് വെച്ചുകൊണ്ടായിരുന്നു വീടിൻ്റെ താഴത്തെ നിലയിലുള്ള ഒരു മുറിയിൽ നിന്നും ഒരു താക്കോൽ കൂട്ടം അവർക്ക് ലഭിക്കുന്നത്. അതിട്ട് തിരിച്ചു നോക്കിയപ്പോൾ അവർക്ക് ആ അലമാര തുറക്കാനും സാധിച്ചു. വളരെയേറെ ഭയന്ന് വിറച്ച രീതിയിലായിരുന്നു ഡോളി എന്ന സ്ത്രീ ആ അലമാരക്കകത്ത് നിന്നും പുറത്തിറങ്ങിയിരുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ ഈ അലമാരക്കകത്ത് ലോക്ക് ചെയ്യപ്പെട്ടത്, ആരാണ് ഇവിടെ വന്നത് എന്നൊക്കെ പോലീസുകാർ ചോദിക്കുമ്പോൾ ഭയന്ന് വിറച്ചുകൊണ്ട് ഡോളി കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു അലമാര ഒരാൾക്ക് കയറി നിന്നുകൊണ്ട് വസ്ത്രങ്ങൾ അടുക്കി വെക്കാൻ പാകത്തിന് വലുപ്പമുള്ള വലിയൊരു അലമാരയായിരുന്നു, വലിയൊരു ക്ലോസറ്റായിരുന്നു. അതിനകത്ത് ഡോളി വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായി അടുക്കി വെച്ചുകൊണ്ടിരിക്കെ താഴ്ഭാഗത്ത് നിന്നും, വീടിൻ്റെ താഴ്ഭാഗത്ത് നിന്നും ആരോ വെടി ഉതിർക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഡോളി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ആരോ അലമാര ക്ലോസ് ചെയ്യുകയും അത് പൂട്ടുകയും ചെയ്യുകയായിരുന്നു. ഡോളി പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് പോലീസുകാർ ഒരു പ്രാഥമിക അനുമാനത്തിൽ എത്തിച്ചേരുകയാണ്. പോലീസുകാർ അങ്ങോട്ട് വന്നപ്പോൾ അവിടെയുള്ള വസ്തുക്കളെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതൊരു മോഷണ ശ്രമമാണ് എന്ന്. മാത്രവുമല്ല, വെടിയുതിർത്ത ശബ്ദം കേട്ട ഉടനെ തന്നെ ഡോളി തിരിഞ്ഞു നോക്കിയപ്പോൾ ഉടനെ തന്നെ അവരെ ആ ഒരു ക്ലോസറ്റിനകത്ത്, ആ ഒരു അലമാരക്കകത്ത് ഇട്ടുകൊണ്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു 2 ആളുകൾ ചേർന്നിട്ടാണ് ഈ ഒരു കൃത്യം നിർവഹിച്ചിട്ടുള്ളത് എന്ന്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ഡോളി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും അതുപോലെ തന്നെ വിശ്വസിക്കാൻ പോലീസുകാർ തയ്യാറായിരുന്നില്ല. അവർക്ക് ചെറിയ രീതിയിലുള്ള സംശയങ്ങളെല്ലാം ഡോളിയുടെ മേലുണ്ടായിരുന്നു. പക്ഷേ കൂടുതലായിട്ട് അവർ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം ഡോളി ആ ഒരു ക്ലോസറ്റിനകത്ത്, ആ ഒരു അലമാരക്കകത്തായിരുന്നു എന്നതായിരുന്നു. ആ ഒരു അലമാരയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് പുറത്തുനിന്ന് മാത്രമേ ലോക്ക് ചെയ്യാൻ സാധിക്കൂ, അകത്ത് കയറിയിട്ട് ഒരാൾക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരുന്നില്ല. മാത്രമല്ല, അതിൻ്റെ ചാവിയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു മുറിയിൽ നിന്നാണ് പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു ഡോളി എന്ന ആ ഒരു സ്ത്രീയിലേക്ക് പോലീസുകാരുടെ സംശയങ്ങളുടെ നിഴലുകൾ നീളാതിരുന്നത്. പോലീസുകാർ അങ്ങനെ കേസെടുക്കുകയാണ്, അന്വേഷണം ആരംഭിക്കുകയാണ്. വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള എന്തെല്ലാം വസ്തുക്കളാണ് കളവ് പോയിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഡോളി മറുപടിയായിട്ട് പറഞ്ഞത്, ഫ്രെഡ് എല്ലായ്പ്പോഴും ധരിക്കുന്ന ഡയമണ്ടുകൾ പതിപ്പിച്ച വിലയേറിയൊരു വാച്ച് ഉണ്ട്, അത് കാണുവാനില്ല എന്ന് മാത്രമായിരുന്നു.
പോലീസുകാർ ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അന്വേഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ അവർ അന്വേഷണം തുടങ്ങുന്നത് ഫ്രെഡിൻ്റെയും ഡോളിയുടെയും അയൽക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നാണ്. അതിൽ നിന്നും പോലീസുകാർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു, ഫ്രെഡും ഡോളിയും എല്ലായ്പ്പോഴും ഒട്ടുമിക്ക രാത്രികളിലും വളരെ വലിയ രീതിയിലുള്ള വഴക്ക് ഉണ്ടാക്കാറുണ്ട് എന്ന്. അന്നേ ദിവസം അത് കുറച്ച് കൂടുതലായിരുന്നു. ഈ വഴക്കിൻ്റെയും ബഹളത്തിൻ്റെയും ഇടയിലാണ് ഇത്തരത്തിൽ വെടിവെച്ച കേട്ടത് എന്നതുകൊണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അയൽക്കാരായിട്ടുള്ള ആളുകൾ പോലീസുകാരെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ അന്വേഷണങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ ആരംഭിക്കുകയാണ്. പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്. 1918 ഫ്രെഡ് ഓസ്ട്രിച്ചും ഭാര്യ ഡോളിയും കാലിഫോർണിയയിലേക്ക് താമസം മാറി വരുന്നത്. ഫ്രെഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെയേറെ തിരക്ക് പിടിച്ചൊരു ബിസിനസ് മാൻ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ വളരെ മികച്ച രീതിയിലുള്ള വിജയങ്ങൾ കൊയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ഒന്ന് രണ്ട് ദുശീലങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കടുത്ത രീതിയിലുള്ള മദ്യപാനിയായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല, ഇനി ഡോളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 1880 ജർമ്മനിയിലാണ് ഡോളി എന്ന സ്ത്രീ ജനിക്കുന്നത്. ഡോളിയും ഫ്രെഡും തമ്മിലുള്ള പ്രായ വ്യത്യാസം ഏറെക്കുറെ 3 വയസ്സുണ്ടെങ്കിൽ പോലും വളരെ മികച്ച രീതിയിലുള്ള ഒരു വിവാഹബന്ധമായിരുന്നു തുടക്കത്തിലെല്ലാം അവരുടേത്. പക്ഷേ കാലങ്ങൾ മുമ്പോട്ട് പോകുന്തോറും ഫ്രെഡിന് കൂടുതൽ തിരക്കുകൾ വന്നതോടുകൂടി തന്നെ ഡോളി എന്ന സ്ത്രീ തനിച്ചാകാൻ ആരംഭിക്കുകയാണ്, അവർ ഒറ്റപ്പെടാൻ ആരംഭിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പോലീസുകാർ കൂടുതലായിട്ട് ഡോളിയെക്കുറിച്ചും ഫ്രെഡിനെ കുറിച്ചും ഒന്നുകൂടി അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്. ഡോളിക്കോ ഫ്രെഡിനോ എന്തെങ്കിലും തരത്തിലുള്ള അഫയറുകൾ, വല്ല ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടോ എന്ന നിലയിലേക്കൊക്കെ പോലീസുകാരുടെ അന്വേഷണങ്ങൾ നീളുകയാണ്. പക്ഷേ അത്തരത്തിൽ ആരെയും തന്നെ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പോലീസുകാർ പറ്റാവുന്ന തരത്തിലെല്ലാം ഡാറ്റകൾ കളക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒടുവിൽ അവർ ഇരുട്ടിൽ തപ്പാൻ ആരംഭിക്കുകയാണ്. ഒരു തെളിവും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി വരികയാണ്. കേസ് ഒരു കോൾഡ് കേസായി മാറുകയാണ്. സമയം വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ഏതാനും നാളുകൾക്ക് ശേഷം ഡോളി കാലിഫോർണിയയിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് താമസം മാറുകയാണ്. വീണ്ടും നാളുകൾ മുമ്പോട്ട് പോകുമ്പോൾ പുതിയൊരു വ്യക്തി കൂടെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഫ്രെഡിൻ്റെ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്ന ഹെർമാൻ ഷാപ്പിറോ എന്ന അഡ്വക്കേറ്റ് ആയിരുന്നു അത്. വീണ്ടും പഴയ രീതിയിലുള്ള ഒരു വിവാഹ ബന്ധത്തിലൂടെ ഡോളിയും ഹെർമാൻ എന്ന ആ ഒരു വ്യക്തിയും കൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഫ്രെഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഹെർമാനും വളരെയധികം തിരക്കുള്ള ഒരു വ്യക്തിയായിരുന്നു. അതോടുകൂടി തന്നെ വീണ്ടും ഡോളി ഒറ്റപ്പെടലിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. നാളുകൾ വീണ്ടും കടന്നു പോകുമ്പോൾ ഡോളി എന്ന ആ സ്ത്രീ പുതിയൊരു വ്യക്തിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. അവർക്ക് പുതിയൊരു ബോയ് ഫ്രണ്ടിനെ കൂടെ ലഭിക്കുകയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഹെർമാൻ എന്ന അവരുടെ പുതിയ ഭർത്താവ് അറിഞ്ഞിരുന്നില്ല. എങ്കിലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഈ ഒരു അവസരങ്ങളിലെല്ലാം പോലീസുകാർ ഡോളിയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഫ്രെഡിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലീസുകാർ അതുമായി ബന്ധപ്പെട്ട് ഹെർമാൻ്റെ ഓഫീസിലേക്ക് കടന്നു വരികയാണ്. അന്ന് അവിടെ കണ്ട കാഴ്ച കണ്ട് പോലീസുകാർ ഒന്നടങ്കം ഞെട്ടിത്തെരിച്ചുപോയി. കേസിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഫ്രെഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ടുകൾ പതിപ്പിച്ച വാച്ച് ഇപ്പോഴിതാ ഹെർമാൻ്റെ കയ്യിൽ കിടക്കുന്നു. അതായത് ഡോളിയുടെ പുതിയ ഭർത്താവിൻ്റെ കയ്യിൽ കിടക്കുന്നു. പോലീസുകാർക്ക് എന്തൊക്കെയോ വശപ്പിശകുകൾ തോന്നുകയാണ്. ഈ ഒരു വാച്ചുമായി ബന്ധപ്പെട്ട് പോലീസുകാർ കൂടുതൽ അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്. അന്വേഷിച്ച് ചെന്നപ്പോൾ ഡോളി പറഞ്ഞൊരു കാര്യം, ഞാൻ അന്നൊരു മിസ്റ്റേക്കിൻ്റെ പുറത്ത് പറഞ്ഞൊരു കാര്യമാണ് വാച്ച് നഷ്ടമായിട്ടുണ്ട് എന്ന്. എന്നാൽ അവിടെയുള്ള സോഫയുടെ ഇടയിൽ തന്നെ വാച്ച് ഉണ്ടായിരുന്നു. ഇത് കേസിൽ അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിനെക്കുറിച്ച് പോലീസുകാരോട് പറയാതിരുന്നത് എന്നായിരുന്നു ഡോളി മറുപടിയായിട്ട് പറഞ്ഞത്. പക്ഷേ ഈ കാര്യം കേട്ടപ്പോൾ വീണ്ടും പോലീസുകാർക്ക് പലതരത്തിലുള്ള വശപ്പിശകുകളും തോന്നി തുടങ്ങുകയാണ്. കാരണം അത്രയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു കേസിൽ ഫ്രെഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡയമണ്ടുകൾ പതിപ്പിച്ച വാച്ച്. ഇതോടുകൂടി തന്നെ വാർത്ത മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ ആരംഭിക്കുകയാണ്. രണ്ടാമതൊന്നുകൂടെ ഒരു വർഷത്തിന് ശേഷം കേസ് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കാൻ ആരംഭിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ രണ്ടാളുകൾ രംഗത്ത് വരികയാണ്. ഒന്നാമതായിട്ട് ഡോളിയുടെ പുതിയ ബോയ് ഫ്രണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ഡോളി എനിക്കൊരു തോക്ക് നൽകിയിട്ടുണ്ടായിരുന്നു കളയാൻ വേണ്ടിയിട്ട്, ഞാനത് ഒരു കുളത്തിൽ ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടാമതായിട്ട് ഡോളിയുടെ ഒരു അയൽവാസിയാണ്, അയാൾ പറഞ്ഞത് ഇതേ കാര്യമാണ്. ഉപേക്ഷിക്കാൻ വേണ്ടി ഡോളി എനിക്കൊരു തോക്ക് നൽകിയിട്ടുണ്ടായിരുന്നു, ഞാനത് മണ്ണിനകത്ത് കുഴിച്ചിടുകയാണ് ഉണ്ടായത് എന്ന്. പോലീസുകാർ ഈ കാര്യം കേട്ടപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ആ തോക്കുകൾ വീണ്ടെടുക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. കൊല ചെയ്യാൻ ഉപയോഗിച്ച തോക്കുകളാണോ അവയെന്ന് പോലീസുകാർക്ക് കാര്യമായ സംശയം ഉണ്ടായിരുന്നു. അവയെല്ലാം വീണ്ടെടുത്തതിന് ശേഷം ഡോളിയെ വീണ്ടും വിളിച്ചു വരുത്തി പോലീസുകാർ അന്വേഷിച്ചപ്പോൾ
കേട്ടപ്പോൾ ഡോളി വളരെ നിസാര ഭാവത്തോടുകൂടി പറഞ്ഞൊരു കാര്യം, അവ രണ്ടും വീട്ടിലുണ്ടായിരുന്ന ഫ്രെഡിൻ്റെ തോക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അവ കാണുമ്പോൾ എനിക്ക് ഭയം കൂടി വരുമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ഉപേക്ഷിക്കാൻ വേണ്ടി ഈ രണ്ടാളുകളുടെ കയ്യിൽ കൊടുത്തത് എന്ന്. ബാക്കിയുള്ള കാര്യങ്ങൾ പോലെ ആയിരുന്നില്ല ഈ ഒരു തോക്കിൻ്റെ കാര്യം. ഇതോടുകൂടി തന്നെ പോലീസുകാർ ഡോളിയെ അറസ്റ്റ് ചെയ്യുകയും കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുകയും ചെയ്യുകയാണ്. പക്ഷേ മതിയായ രീതിയിലുള്ള തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതാനും നാളുകൾക്ക് ശേഷം ഡോളി പുറത്തു വരികയാണ്. ഈ ഒരു സമയങ്ങളിലെല്ലാം പോലീസുകാർക്ക് ഡോളിയുടെ മേൽ കാര്യമായുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ തെളിവുകളുടെ അഭാവം മൂലം മാത്രമായിരുന്നു പോലീസുകാർക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത്. പോലീസുകാർ വീണ്ടും അന്വേഷണങ്ങൾ നടത്തുകയാണ്. നാളുകൾ വീണ്ടും കടന്നു പോവുകയാണ്. ഏറെക്കുറെ 7 വർഷങ്ങളോളം ഇത്തരത്തിൽ കടന്നുപോയി. ആ ഒരു കേസ് ഒരു മരവിച്ച ഒരു കോൾഡ് കേസായിട്ട് തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. 7 വർഷങ്ങൾക്ക് ശേഷം നിർണായകമായ പല കാര്യങ്ങളും പുറത്തു വരികയാണ്. ഡോളിയുടെ അപ്പോഴുണ്ടായിരുന്ന ഭർത്താവായ ഹെർമാനും ഡോളിയും തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടുകയാണ്. അതിനുശേഷം ഹെർമാൻ എന്ന അഡ്വക്കേറ്റ് നേരെ പോലീസുകാരെ വിളിച്ച് തനിക്കൊരു രഹസ്യം വെളിപ്പെടുത്താനുണ്ട് എന്ന് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ ആ രഹസ്യം കേട്ട് പോലീസുകാർ ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചുപോയി. അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു ഹെർമാൻ എന്ന വ്യക്തി അന്ന് അവിടെ വെളിപ്പെടുത്തിയത്. കഥ ആരംഭിക്കുന്നത് ഫ്രെഡിൻ്റെ കൊലപാതകം നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ നിന്നാണ്. ഫ്രെഡിൻ്റെ കമ്പനിയിൽ ഓട്ടോ എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്തിരുന്നു. 1913 ഡോളിയുടെ തയ്യൽ മെഷീൻ കേടുവന്നപ്പോൾ അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രെഡ് ഓട്ടോ എന്ന വ്യക്തിയെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്നാൽ അവിടെ മുതൽ ഓട്ടോയും ഡോളി എന്ന സ്ത്രീയും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുകയാണ്. അത് പിന്നീട് പലതരത്തിലേക്കായി കടന്നു പോവുകയാണ്. അവർ പലപ്പോഴായി പുറത്ത് കറങ്ങാൻ മറ്റൊക്കെ പോകുമായിരുന്നു. ഫ്രെഡ് ഇല്ലാത്ത അവസരത്തിൽ ഓട്ടോ എന്ന ആ ഒരു ചെറുപ്പക്കാരൻ ഡോളിയുടെയും ഫ്രെഡിൻ്റെയും വീട്ടിലേക്ക് കയറി വരുമായിരുന്നു. ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോളി അതിന് മറുപടിയായിട്ട് പറഞ്ഞത് എൻ്റെ സഹോദരനാണ് എന്നായിരുന്നു. അവർ തമ്മിൽ വലിയ രീതിയിലുള്ള പ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ഡോളിക്കന്ന് 33 വയസ്സും ഓട്ടോ എന്ന ചെറുപ്പക്കാരന് ഏറെക്കുറെ 17 വയസ്സും മാത്രമായിരുന്നു അന്ന് പ്രായം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്കൊന്നും അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാര്യം ഇതുപോലെ തന്നെ കൂടുതലായി തുടർന്നു പോവുകയാണെങ്കിൽ അത് വളരെ വലിയ രീതിയിലുള്ള പല പ്രശ്നങ്ങളിലേക്കും നയിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഡോളി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അവരുടെ വീടിന് മുകളിൽ ഒരു ആറ്റിക് ഉണ്ടായിരുന്നു, ഒരു തട്ടിൻപുറം ഉണ്ടായിരുന്നു. അവിടെ കിടക്കാൻ പാകത്തിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഡോളി ഓട്ടോക്ക് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഓട്ടോ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഫ്രെഡിൻ്റെയും ഡോളിയുടെയും വീട്ടിൻ്റെ തട്ടുംപുറത്ത് ഫ്രെഡ് എന്ന ഡോളിയുടെ ഭർത്താവ് അറിയാതെ തന്നെ താമസിച്ചു വരാൻ ആരംഭിക്കുകയാണ്. ഇടക്കൊക്കെ ആരൊക്കെയോ നടന്നു പോകുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഫ്രെഡ് തൻ്റെ ഭാര്യയോട് പറയും. എന്നാൽ ഡോളി തിരിച്ചു പറയും, അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്, അത്തരത്തിലുള്ള ശബ്ദങ്ങളൊന്നും തന്നെ കേൾക്കുന്നില്ല എന്ന്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഫ്രെഡ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഓട്ടോ തട്ടിൻപുറത്ത് നിന്നും നേരെ താഴെ ഇറങ്ങി വരികയും അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യും. ഫ്രെഡ് വീണ്ടും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഫ്രെഡ് അറിയാതെ തന്നെ ഓട്ടോ നേരെ ആറ്റിക്കിലേക്ക് തട്ടിൻപുറത്തേക്ക് കയറി മറിഞ്ഞിരിക്കും. ഈ ഒരു തട്ടിൻപുറത്തിരുന്ന സമയങ്ങളിൽ മുഴുവനും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോറി റൈറ്റിംഗ് ആയിരുന്നു. ആ ഒരു മേഖലയിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള താല്പര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ഏറെക്കുറെ 5 വർഷങ്ങൾ കടന്നു പോവുകയാണ്. 5 വർഷത്തിന് ശേഷം അവർ കാലിഫോർണിയയിലേക്ക് താമസം മാറാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. ഈ ഒരു അവസരത്തിലും വീടിന് മുകളിൽ തട്ടിൻപുറമുള്ള ആറ്റിക്കുള്ളൊരു വീട് തന്നെ തിരഞ്ഞെടുക്കാൻ ഡോളി പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാലിഫോർണിയയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വീടുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസകരമായിരുന്നു. എങ്കിൽ പോലും ഒരു തരത്തിൽ അവർ വീട് കണ്ടുപിടിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഓട്ടോയെ ആ വീട്ടിലേക്ക് താമസം മാറുന്നതിന് വേണ്ടിയിട്ട് ഡോളി അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് ഡോളിയും ഭർത്താവായിട്ടുള്ള ഫ്രെഡും കാലിഫോർണിയയിലെ വീട്ടിലേക്കൊക്കെ താമസം മാറുന്നത്. വീണ്ടും അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഈ സമയങ്ങളിലെല്ലാം മദ്യപിച്ചെത്തുന്ന ഫ്രെഡ് എന്ന വ്യക്തി ഡോളിയോട് കാര്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ആ ദിവസം വന്നെത്തുന്നത്, 1922 ഓഗസ്റ്റ് 22-ാം തീയതി. അന്നേ ദിവസം തർക്കം കുറച്ചധികം കൂടി പോവുകയാണ്. ഫ്രെഡ് എങ്ങാനും ഡോളിയെ വകവരുത്തുമോ എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമ്പോൾ തട്ടിൻപുറത്ത് ഒളിച്ചിരുന്നിരുന്ന ഓട്ടോ എന്ന ഡോളിയുടെ കാമുക നേരെ താഴെ ഇറങ്ങി വരികയാണ്. ഓട്ടോയെ കണ്ടപ്പോൾ ഫ്രെഡൊന്ന് അമ്പരന്നുപോയി. വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നൊരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ വീട്ടിനകത്ത് വന്നു ചേർന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ച് തീരുന്നതിന് മുമ്പേ തന്നെ 3 വെടിയുണ്ടകൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തറച്ചിരുന്നു.
ഓട്ടോ തന്റെ കയ്യിൽ കരുതിയിരുന്ന തോക്ക് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ അവർക്ക് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് തന്നെ അവർ വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കി. ഡോളിയെ ഓട്ടോ തന്നെ ആ ഒരു അലമാരക്കകത്തിട്ട് പൂട്ടിയതിനു ശേഷം താക്കോൽ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടിടുകയും വീണ്ടും തിരിച്ച് ആ ഒരു ആറ്റിക്കിലേക്ക് ആ ഒരു തട്ടിന് പുറത്തേക്ക് കയറി ഒളിച്ചിരിക്കുകയും ചെയ്യുകയാണ്. പോലീസുകാർ വന്ന് അന്വേഷണങ്ങൾ നടത്തുമ്പോഴെല്ലാം പോലീസുകാരുടെ തലക്ക് മുകളിൽ ഓട്ടോ എന്ന ചെറുപ്പക്കാരൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആരും തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. നാളുകൾക്ക് ശേഷം ഡോളി ലോസ്ആഞ്ചലസിലേക്ക് താമസം മാറുമ്പോഴും ഓട്ടോ എന്ന ചെറുപ്പക്കാരൻ അവരുടെ പുതിയ വീടിൻ്റെ തട്ടിൻപുറത്ത് താമസം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡോളിയും ഹെർമാൻ എന്ന വ്യക്തിയും തമ്മിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും അവരുടെ ആ ഒരു വീടിൻ്റെ ആറ്റിക്കിൽ തട്ടിൻപുറത്ത് ഓട്ടോ എന്ന ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം മാറിമറിയുന്നത് ആ തോക്കുകളുടെ പേരിൽ ഡോളി ജയിലിനകത്താകുമ്പോഴാണ്. ജയിലിലായതിനു ശേഷം ഡോളി അപ്പോഴുള്ള തൻ്റെ ഭർത്താവായ ഹെർമാനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, വീടിന് മുകളിൽ, വീടിൻ്റെ തട്ടിന് മുകളിൽ തൻ്റെ അനിയൻ താമസിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകണമെന്ന്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ സത്യത്തിൽ ഹെർമാനും വളരെ വലിയൊരു ആശ്ചര്യമായിരുന്നു. കാരണം അത്രയും കാലം അവിടെ താമസിച്ചിട്ട് പോലും അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഹെർമാന് യാതൊരു വിധത്തിലുള്ള അറിവുകളും ഉണ്ടായിരുന്നില്ല. ഹെർമാൻ നേരെ വീട്ടിലേക്ക് പോവുകയും ആറ്റിക്കിലിരിക്കുന്ന അല്ലെങ്കിൽ തട്ടിന് മുകളിലിരിക്കുന്ന ഓട്ടോ എന്ന വ്യക്തിയെ കണ്ടെത്തുകയും ചെയ്യുകയാണ്. അവിടെ നിന്നാണ് ഓട്ടോ തൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഹെർമാനോട് വിശദീകരിച്ച് നൽകുന്നത്. ഇത്രയും കാലം ഒരു കാരാഗ്രഹത്തിൽ, ഒരു വീട്ടു തടങ്കലിൽ താമസിക്കുന്ന രീതിയിലായിരുന്നു തൻ്റെ ജീവിതം എന്നൊക്കെ ഓട്ടോ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ നടന്ന ഫ്രെഡുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഓട്ടോ എന്ന ചെറുപ്പക്കാരൻ ഹെർമാൻ എന്ന ആ ഒരു അഡ്വക്കേറ്റിന് വിശദീകരിച്ച് നൽകുകയാണ്. എങ്ങനെയെങ്കിലും തനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഓട്ടോ അറിയിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു രാജ്യത്തേക്ക് കടന്നുകൊള്ളാൻ വേണ്ടിയിട്ട് ഹെർമാൻ എന്ന അഡ്വക്കേറ്റാണ് ഓട്ടോ എന്ന ആ ചെറുപ്പക്കാരന് നിർദ്ദേശം നൽകുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസുകാർക്ക് ആശ്ചര്യം വീണ്ടും വീണ്ടും കൂടി വരാൻ ആരംഭിക്കുകയാണ്. അവർ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ, അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലൊക്കെയാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ ഒടുവിൽ ചെന്ന് അവസാനിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഓട്ടോ എന്ന വ്യക്തിയും ഡോളി എന്ന സ്ത്രീയും പിടിക്കപ്പെടുകയും ജയിലിൽ അകപ്പെടുകയും ചെയ്തു. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ സ്റ്റേഡ് വൈൻഡപ്പിയാണ് വീഡിയോ. തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്നു എന്ന് വിചാരിക്കുന്നു. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ നാട്ടിലും റഹ്മാനെന്ന വ്യക്തി സജിത എന്ന തൻ്റെ കാമുകിയെ ഏറെക്കുറെ 10 വർഷക്കാലത്തോളം ഇത്തരത്തിൽ തൻ്റെ വീട്ടിൽ വീട്ടുകാർ പോലും അറിയാതെ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ, ഹിസ്റ്ററിയെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുമ്പോൾ 100 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഭയങ്കര വിചിത്രമായിട്ടുള്ള, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു കൊലപാതകത്തോടു കൂടി തന്നെ നമ്മുടെ ഈ ഒരു ലോകത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുപിട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.